ും കഴിഞ്ഞുവരുന്ന കുട്ടികൾക്കും ജോഡിയുടെ ഭാരം കഴിഞ്ഞു വരുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫിനും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുട്ടി റെസിപ്പി നമുക്കിപ്പോ ഒന്ന് കണ്ടുനോക്കാം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്യണം ഈ വീഡിയോ ഫുള്ള് കാണണ്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കാം എന്തെങ്കിലും കൂടുതൽ സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം ഇവിടെ ഞാൻ മൂന്ന് പേർക്കുള്ള സൂപ്പാണ് ഉണ്ടാക്കുന്നത് അതിന് ആവശ്യമായ നൂറ് ഗ്രാം ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത് ബ്രൗൺ റൈസിന് പകരമായിട്ട് നമുക്ക് ബിരിയാണി റൈസ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ മാഗി യൂസ് ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ ബ്രൗൺ റൈസാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് വേണം കുരുമുളക് പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇവിടെ ഉപ്പ് ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ കോൺഫ്ലവർ പൗഡറും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചിക്കൻ സൂപ്പിന് ആവശ്യമുള്ളത് ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മൾ ചിക്കൻ സൂപ്പ് തയ്യാറാക്കുന്നത് ആദ്യമായി തന്നെ കുക്കർ അടുപ്പത്ത് വെച്ച് അര ലിറ്റർ വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് അര നൂറ് ഗ്രാം ചിക്കൻ വേവാൻ വേണ്ടി ഒര ലിറ്റർ വെള്ളം അത് ഇപ്പോൾ പാകത്തിന് എടുക്കാം അതിനകത്തേക്ക് നമ്മുടെ ബ്രൗൺ റൈസ് കൊത്തിരി ഞാൻ ഇടുകയാണ് കുത്തിരി ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യമായ ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട് കൂടുതലായിട്ട് ബോണി പാർട്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഇത് ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ കഴിക്കുമ്പോഴും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത് കുറച്ച് ബോണി പാർട്സ് ആണ് അപ്പോൾ നമ്മൾ അത് അതിനകത്തേക്ക് ആഡ് ചെയ്തു അതിൻ്റെ ഒപ്പം തന്നെ ക്യാരറ്റ് അരിഞ്ഞരിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ എന്ന നിരക്കില് കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം കംപ്ലീറ്റ് ആവാറായി നമുക്ക് ഈസി ആയിട്ട് ഇത് മേക്ക് ചെയ്യാം ഈ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന കാര്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്ത് വയ്ക്കാവുന്നതാണ് നമ്മൾ വെച്ചിരിക്കുന്ന ഈ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് ഇത് ആഡ് ചേർക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഏത് ടൈമും ആവശ്യമുണ്ടെങ്കിലും വേഗം നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പം കുക്കർ നമ്മൾ അടച്ചിട്ടുണ്ട് അതിൻ്റെ വിസിലിട്ട് നമ്മളിത് വെക്കണം വെയിറ്റ് ചെയ്യണം കുറച്ച് നേരത്തേക്കിന് ആ സമയം കൊണ്ടുതന്നെ നമുക്ക് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കി വെക്കേണ്ടതുണ്ട് തൊട്ടടുത്ത് തന്നെ എൻ്റെ അമ്മയുടെ സ്പെഷ്യൽ ബിരിയാണി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ബിരിയാണിയുടെ റെസിപ്പി ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ വരാം എന്തായാലും ഇപ്പോൾ ബിരിയാണി റെഡി ആയി അപ്പോൾ ഒരു ഹറി ബെറി ആയിരുന്നെല്ലാം കൂടെ ആ ടൈമിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഇതൊക്കെയാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ആ ടൈമുകൊണ്ട് നമ്മുടെ ഇറ്റിൽ നമ്മൾ കുക്കറവിടെ ഇറ്റിലടിച്ചതുകൊണ്ട് ഇതേപോലെ മൂന്ന് വിസിൽ നമ്മുടെ അരി വേകുന്ന ഒരു പാകം ഉണ്ടല്ലോ ആ പാകം എടുത്ത മൂന്ന് മിസ്സിലടിച്ചപ്പോൾ തന്നെ വെന്ത് ഇട്ടി നമ്മൾ പ്രഷറെ എല്ലാം പോയി കഴിയുമ്പം പതുക്കെ കുക്കറെടുത്തിട്ട് ഓരോ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്തോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിട്ടോ ചിക്കൻ്റെയൊക്കെ സ്മെല് ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെയാണ് പിന്നെ നോൺ വെജിനോടൊക്കെ കൂടുതലിഷ്ടമായുണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു അന്ന് അപ്പോൾ നമ്മൾ തുറന്നിട്ട് ഓരോ ഐറ്റംസും വെന്തോ നോക്കണം ചിക്കൻ വെന്തിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ റൈസ് വെന്തോ നോക്കണം റൈസ് ക്യാരറ്റ് ഇത്ര രണ്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഇതിനകത്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചിക്കൻ മാത്രം സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി ഓരോ ചിക്കനത്തു നിന്ന് ജസ്റ്റ് സെപ്പറേറ്റ് ചെയ്ത് കാരണം ചൂട് പോകാൻ വേണ്ടി കേട്ടോ ചൂട് പോയി കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ടാകുന്ന ജസ്റ്റ് ചെറിയ പീസുകളാക്കി വേണം ചിക്കൻ സൂപ്പിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ട് നമ്മളത് എടുത്തൊന്ന് മാറ്റി കുറച്ചു നേരം ഒന്ന് അറിക്കാൻ വേണ്ടി വെക്കും ആ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ നമ്മൾ ചിക്കൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം കോൺഫ്ലവർ ഉണ്ട് ഉപ്പുണ്ട് നമ്മൾ എടുത്ത എഗ്ഗിൻ്റെ വൈറ്റാണത് അതേപോലെ തന്നെ കുരുമുളക് പൊടിയുണ്ട് ഇത്രയാണ് സെക്കൻഡ് സ്റ്റെപ്പിലോട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിനു വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്ത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ചിക്കൻ്റെ ഫസ്റ്റ് നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കിയില്ലേ ചോറും അരിയും ക്യാരറ്റും കൂടെ നമ്മൾ ഈ പാത്രത്തിലേക്ക് കൺവേർട്ട് ചെയ്യും അതിപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് കാണാം അതിനകത്ത് ചാറ് വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ അംഗം എത്ര പേരുണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ അതിനകത്തേക്ക് ചൂട് വെള്ളമാണ് ഞാൻ ഇപ്പം ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചിരിക്കുന്നത് ആവശ്യമായത് മാത്രം എടുത്താൽ മതി ഒരുപാട് എടുത്ത് കഴിഞ്ഞാലും വേസ്റ്റ് ആവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നമ്മൾ എടുത്തു ഇപ്പം അതിനകത്ത് ഓൾമോസ്റ്റ് നന്നായിട്ടുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിക്കാം തിളയ്ക്കുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വേഗം വേഗം ചടപെടാമെന്ന് കഴിയും ആ തിളച്ചതിനകത്തേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത ആഡ് ചെയ്യാൻ പോവുകയാണ് കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കി നമ്മളെടുത്ത് വെച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതും തിളയ്ക്കാൻ വേണ്ടി ഒരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി അതിനകത്ത് നമുക്ക് വേഗം വേഗം തിളച്ച് കഴിയും ഇത് തിളച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കണം കേട്ടോ നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാൻ പോവാണ് അടുത്തായിട്ട് നമ്മുടെ മെയിൻ രണ്ട് ഇൻഗ്രീഡിയൻ്റാണ് കേട്ടോ ഉപ്പും കുരുമുളക് പൊടി ഇത് രണ്ടുമാണ് നമ്മുടെ ചിക്കൻ സൂപ്പിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന രണ്ട് ഐറ്റംസ് അപ്പോൾ ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ടാൽ മതി അതായത് നമുക്ക് കഴിക്കുന്ന ടൈമിലും സൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അതേപോലെ കുരുമുളക് പൊടിയുടെ ഒരാളും കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് സ്പൈസി ആവുന്ന ഇഷ്ടമുണ്ടാവില്ല പക്ഷേ വലിയവർക്കാണെങ്കിൽ എനിക്കൊക്കെ ഇഷ്ടം പോലെ സ്പൈസി ഫുഡ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപ്പും കുരുമുളക് പൊടിയും നമുക്ക് ചേർക്കാവുന്നതാണ് നോക്കി മാത്രം ചേർത്താൽ മതി ഓവർ ഓവറായി കഴിഞ്ഞാൽ ഭയങ്കരമായിരിക്കും അവിടെ നമുക്ക് ആവശ്യമായത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് തിളക്കാൻ വയ്ക്കണം നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മളവിടെ എടു വെച്ചിരുന്ന കോൺഫ്ലവർ പൗഡർ നമ്മൾ നോർമൽ വാട്ടറിൽ ഡയല്യൂട്ട് ചെയ്ത് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഹോട്ട് വാട്ടറിൽ ആഡ് ചെയ്യാൻ പാടില്ല നോർമൽ വാട്ടറിൽ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം ഹോട്ട് വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കട്ട കെട്ടിക്കിടക്കും എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത് അതിനൊരു ഫൈവ് മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വയ്ക്കണം അതിൻ്റെ ഒരു പച്ചചവ മാറാൻ വേണ്ടി ഈസിയാണ് ഫൈവ് മിനിറ്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ബോയിൽ ചെയ്തിട്ട് അതിനകത്തേക്ക് എഗ് വൈറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് എഗ് വൈറ്റ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് 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 വെച്ചിട്ട് ആഡ് ചെയ്യാവുള്ളൂ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ സ്റ്റെർ ചെയ്യണം അപ്പോൾ നമുക്ക് അതിനകത്ത് കഴിക്കാൻ പറ്റുന്ന പോലെ വൈറ്റ് അതിൻ്റെ മേളിൽ ഇങ്ങനെ സ്പ്രെഡായി കിടക്കുന്നതാണ് ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു ടു മിനിറ്റ്സോട്ട് ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ സൂപ്പ് റെഡിയാക്കി നമുക്ക് എടുക്കാവുന്നതാണ് ഈ ആപ്പ് നമ്മുടെ സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ട് ഉള്ള ഫുഡ് നമ്മുടെ റെഡി ആയിരിക്കുകയാണ് ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ